ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ റാഗി അഥവാ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ റാഗിയെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് കേട്ടോ പറയപ്പെടുന്നത്. പഞ്ഞപ്പുല്ല്, മുത്താറി, കൂരക് എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. പറയും, പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു റാഗി പണ്ടൊക്കെ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിൻ്റെ പോഷക ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രമേഹ രോഗികൾ, കൊളസ്ട്രോൾ പേഷ്യൻസ്, അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവരുടെ ഡയറ്റിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ റാഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഫുഡ് അഥവാ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ റാഗി നിലകൊള്ളുന്നത്. അപ്പോൾ ഈ റാഗി ശരിയായ രീതിയിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ആ ഒരു ശരിയായ രീതി എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. അതായത് നമ്മളിത് എത്ര ക്വാണ്ടിറ്റിയിൽ ഏത് രൂപത്തിലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ആ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അരിയാഹാരവും ഗോതമ്പും ഒഴിവാക്കിയിട്ട് പകരം റാഗി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു റാഗി കഴിക്കേണ്ടതിൻ്റെ അളവാണ് പ്രധാനം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു കപ്പ് ചോറാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ റാഗി അതിൻ്റെ നേർ പകുതിയിലും താഴെയായിരിക്കണം കഴിക്കേണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാഗിയിലെ റാഗി നമുക്ക് തരുന്ന ഊർജം എന്ന് പറയുന്നത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാളും ഇരട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു അളവ് തീർച്ചയായിട്ടും പകുതിയിൽ കുറവായിരിക്കണം. ഗോതമ്പാണെങ്കിലും അതേപോലെ തന്നെയാണ് കേട്ടോ. പകുതിയോളം മാത്രം നമ്മൾ കഴിച്ചാൽ മതിയാവും റാഗി. ഗോതമ്പിന് പകരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ. പിന്നെ പ്രമേഹത്തെ നമ്മൾ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അതായത് ഇപ്പം നമ്മൾ അരിയാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്നാണ് ഉയരുന്നത് കേട്ടോ. അതേസമയം നമ്മൾ റാഗിയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരത്തില്ല. അതായത് ഈ ഒരു റാഗിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് അരിയാഹാരത്തെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന അതേ സമയത്ത് നമ്മൾ റാഗിയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഷുഗർ ലെവല് നമുക്ക് കൂടില്ല എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരമെങ്കിലും റാഗി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രമേഹത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ റാഗി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ നാരുകൾ നമ്മൾ അമിതവണ്ണം ഉണ്ടാകുന്നതിനെ തടയും കേട്ടോ. അമിതവണ്ണം തടയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു റാഗി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വയറുവീർത്തതായിട്ട് തോന്നുകയും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് നമ്മളൊന്ന് പിന്തിരിയുകയും ചെയ്യും. അതിലൂടെ നമുക്ക് അമിത വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ ദോശയൊക്കെ കഴിക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് റാഗി ദോശയൊന്നും നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് വീർത്തത് പോലെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും അതിലൂടെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകമാകും. അതേപോലെ തന്നെയാണ് ഈ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ തടയും. നമ്മുടെ അസിഡിറ്റി, ഡൈജസ്റ്റൻ പ്രോബ്ലംസ് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട്, പൈൽസ് പോലുള്ള രോഗങ്ങൾ തടയാനും ഈ റാഗി സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതൊരു പ്രീബയോട്ടിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ വളരെ ഉത്തമമാണ് ഈ ഒരു റാഗി കഴിക്കുന്നത്. ഇത് നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ സഹായിക്കുകയും ഈ കുടൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കാൽഷ്യത്തിൻ്റെ ആ ഒരു സാന്നിധ്യം കേട്ടോ. നമ്മുടെ ഈ ഒരു റാഗി കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് സ്ഥിരമായിട്ട് നമ്മൾ റാഗി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലെ കെരാട്ടിൻ പ്രോട്ടീൻ എന്ന് പറയുന്ന ഈ ഒരു വസ്തു മുടി കൊഴിച്ചിൽ തടഞ്ഞ് നല്ല കരുത്തോടു കൂടി നല്ല ഉള്ളോടും വേരോടും കൂടിയിട്ട് മുടി വളരുന്നതിന് സഹായിക്കും കേട്ടോ. പിന്നെ ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ് കേട്ടോ. ഈ ഒരു പ്രോട്ടീൻ റിച്ച്നെസ് നമുക്ക് നമ്മുടെ മസിൽസൊക്കെ സ്ട്രോങ് ആക്കി വെക്കാനും അതേപോലെ തന്നെ നമ്മളിപ്പം ഈ അമിത വണ്ണമുള്ളവർ ഞാൻ പറഞ്ഞില്ലേ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും പല പല ഫുഡുകളും സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നഷ്ടമാകുന്ന പ്രോട്ടീൻസൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനും ഈ ഒരു റാഗി കഴിക്കുന്നതിലൂടെ സാധിക്കും. പിന്നെ ഇതിലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തിനെ തടയുകയും നമ്മുടെ സ്കിന്നെ
ബോഡീനൊക്കെ ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കും. പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ റാഗി. അപ്പം മുലയൂട്ടുന്ന അമ്മമാർ അതേപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളൊക്കെ സ്ഥിരമായിട്ട് റാഗി കഴിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രോട്ടീനും ഫൈബറും കാൽഷ്യവും അയനൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫുഡിനെ സൂപ്പർ ഫുഡെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫുഡ് ശരിയായ രീതിയിൽ കഴിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രമേഹവും കൊളസ്ട്രോളും അമിതവണ്ണമൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.